നവകേരള സദസ്സിന്റെ കോട്ടയം ജില്ലയിലെ രണ്ടാം ദിവസത്തെ പര്യടനം ഇന്ന് ആരംഭിക്കും. നാല് മണ്ഡലങ്ങളിലൂടെയാണ് ജില്ലയിൽ ഇന്നത്തെ പര്യടനം നടക്കുക. വിശദാംശങ്ങൾ അമൽനാഥ് പാടിച്ചാൽ നൽകുന്നുണ്ട്. അമൽ, ഇന്നലെ 3 മണിക്കൊക്കെ ശേഷമാണ് കോട്ടയം ജില്ലയിലേക്ക് ഈ നവകേരള സദസ്സിന്റെ പര്യടനം എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം 4 മണ്ഡലങ്ങളിൽ ഇന്ന് പര്യടനം നടക്കുന്നുണ്ടെന്നാണ് വിവരം. ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് പര്യടനം നടക്കുന്നത്, എങ്ങനെയാണ് നവകേരള സദസ്സ് പുരോഗമിക്കുന്നത്? വിശദാംശങ്ങൾ അനുജ. ഇന്ന് കോട്ടയം ജെറുസലേം ചർച്ച് ഹാളിൽ വെച്ച് നടക്കുന്ന പ്രഭാത യോഗത്തോടു കൂടിയാകും പര്യടനങ്ങൾക്ക് തുടക്കം കുറിക്കുക. അതിനുശേഷം 4 മണ്ഡലങ്ങളുടെ നവകേരള സദസ്സ് പര്യടനം നടക്കും. 11 മണിയോടുകൂടി ഏറ്റുമാനൂർ മണ്ഡലത്തിലാണ് ഇന്നത്തെ ആദ്യ സദസ്സ് നടക്കുന്നത്. ഏറ്റുമാനൂർ ഗവൺമെന്റ് ബോയ്സ് HSS മൈതാനത്താണ് ഈ സദസ്സ് നടക്കുന്നത്. ശേഷം പുതുപ്പള്ളി, ചങ്ങനാശ്ശേരി, കോട്ടയം എന്നീ മണ്ഡലങ്ങളുടെയും ഇന്നത്തെ നവകേരള സദസ്സ് പുരോഗമിക്കും. 3 ദിവസങ്ങളിലായി 9 മണ്ഡലങ്ങളിലൂടെയാണ് കോട്ടയം ജില്ലയിൽ ഇത്തരത്തിൽ പര്യടനം നടക്കുന്നത്. അതേസമയം ആദ്യ മണ്ഡലമായ ഏറ്റുമാനൂരിൽ ഈ നവകേരള സദസ്സ് നടക്കുന്നതിനാൽ തന്നെ അവിടെയുള്ള വ്യാപാരികൾക്ക് ഇന്നലെ കടകൾ അടച്ചിടുവാനുള്ള നിർദ്ദേശം പോലീസ് ആദ്യഘട്ടത്തിൽ നൽകിയിരുന്നു. രാവിലെ 6 മണി മുതൽ ഈ ഏറ്റുമാനൂരിലെ ഈ നവകേരള സദസ്സ് അവസാനിക്കുന്നത് വരെയാണ് കടകൾ അടച്ചിടാനുള്ള നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ ഇത് വലിയ വിവാദമായതോടുകൂടി പോലീസ് ഈ നിർദ്ദേശം പിൻവലിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തോടുകൂടിയാണ് കോട്ടയം ജില്ലയിലേക്ക് നവകേരള സദസ്സ് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നത്. 3 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ദിവസത്തോടു കൂടി തന്നെ പൂർത്തിയായിട്ടുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും വലിയ ജനത്തിരക്ക് തന്നെ കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. വലിയ എണ്ണം പരാതികൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്നും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന. ഒപ്പം കോട്ടയം ജില്ലയായതിനാൽ തന്നെ പ്രതിഷേധങ്ങൾ കൂടുവാനുള്ള സാധ്യതകളും വലിയ തോതിലാണ്. അതിനാൽ തന്നെ കനത്ത സുരക്ഷയിൽ തന്നെയാണ് നവകേരള സദസ്സ് കോട്ടയം ജില്ലയിൽ സംഘടിപ്പിക്കുന്നത്. അനുജ. വ്യക്തമാണ് അമൽ. കോട്ടയം ജില്ലയിലെ നവകേരള സദസ്സിന്റെ പര്യടനം ഇന്ന് രണ്ടാം ദിവസത്തെ പര്യടനം ഇന്നിപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്, പ്രതിഷേധങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പരാതികളും വലിയ രീതിയിലുള്ള ജനപിന്തുണയും ജനസമ്പർക്കവും ഒക്കെ ഇത് കോട്ടയം ജില്ലയിലെ നവകേരള സദസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് അമൽനാഥ് നൽകുന്ന വിവരം.